അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അന്ത്യപ്രവാചകർ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ അറേബ്യ മുഴുവൻ ഇസ്ലാമിനെ അധീനപ്പെട്ട് കഴിഞ്ഞിരുന്നു. അതുവരെ ആ വിശാല സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയും കോടതിയും ഗുരുവും നേതാവും മാർഗദർശിയും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ ദൂതർ എന്നത് തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പദവി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട പറയുമ്പോൾ ഒരു പിൻഗാമിയെ നിശ്ചയിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കൽ മുസ്ലിങ്ങളുടെ പൊതു ഉത്തരവാദിത്തമായി മാറി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിര്യാണ വാർത്ത കേട്ട ഉടനെ ഒരു സംഘം സ്വഹാബികൾ മദീന പള്ളിയിൽ തടിച്ചുകൂടി. മിക്കവാറും മുഹാജിറുകളായിരുന്നു അവിടെ സമ്മേളിച്ചത്. അതേ അവസരം അൻസ്വാനികളുടെ ഒരു സംഘം ബനു സായിദ ഗോത്രക്കാരുടെ സമ്മേളന പന്തലായ സാഖിഫയിൽ ഒത്തുചേർന്നു. പുതിയ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുന്നതിനെ പറ്റിയായിരുന്നു ചർച്ച. ഭരണാധികാരം അൻസ്വാരികളുടെ ന്യായമായ അവകാശമാണെന്ന് അവരുടെ നേതാവായ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. സ്ഥലത്തുണ്ടായിരുന്ന ചിലർ ഇതിനെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് അവിടെ പ്രക്ഷുബ്ധമായ ഒരു അന്തരീക്ഷം സംജാതമായി. വാളുകൾ ഊരപ്പെടുമോ എന്നു പോലും ഭയപ്പെടേണ്ടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഈ വിവരം അറിയിക്കപ്പെട്ടു. പള്ളിയിലായിരുന്ന അദ്ദേഹം സാഹചര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഉടൻ ഉമർ റളിയല്ലാഹു അൻഹു, ഉബാദ റളിയല്ലാഹു അൻഹു എന്നിവരെയും കൂട്ടി സാഖിഫയിലേക്ക് പുറപ്പെട്ടു. അലി റളിയല്ലാഹു അൻഹുവിനെയും മറ്റുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് പരിപാലന ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അൻസാരികളുടെ സമ്മേളന സ്ഥലത്ത് എത്തിയ ഉടനെ അവിടെയുള്ളവരോട് പറഞ്ഞു, ഉടനടി ഒരു ഭരണാധിപതിയെ തിരഞ്ഞെടുക്കുകയാണ് നമുക്കാവശ്യം, അല്ലെങ്കിൽ ദീനിൻ്റെ കാര്യങ്ങൾ മുടങ്ങിപ്പോകാൻ ഇടയുണ്ട്. അതിനാൽ വേണ്ട പോലെ ചിന്തിച്ച് ഉടനെ ഒരു നേതാവിനെ നമുക്ക് തിരഞ്ഞെടുക്കാം. ഇത് കേട്ടപ്പോൾ അൻസാരികളുടെ നേതാവായ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ കാര്യത്തിൽ അൻസ്വാരികൾക്കുള്ള യോഗ്യത മറ്റാർക്കും ഇല്ല. നബിക്കും സഹാബികൾക്കും സംരക്ഷണം നൽകിയതും അവർക്ക് വേണ്ടി ധനവും ജീവനും കൊടുത്ത് ശത്രുക്കളോട് പോരാടിയതും അതുവഴി ദീനിൻ്റെ പുരോഗതിക്ക് കാരണമുണ്ടാക്കിയതും അൻസ്വാരികളാണ്. ഇത് കേട്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൻസ്വാരികളുടെ മഹത്വങ്ങളും ഔദാര്യങ്ങളും ഞങ്ങൾ സമ്മതിക്കുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം ഗോത്രക്കാരായ ഖുറൈശികൾക്ക് അറബികളിൽ വെച്ച് ഏറ്റവും ഉന്നതമായ സ്ഥാനമുണ്ട്. അതിനാൽ അവരിൽ നിന്ന് ആരെങ്കിലും ഭരണ നേതൃത്വം ഏറ്റെടുക്കുവാൻ തയ്യാറുള്ള കാലത്തോളം മറ്റാർക്കും അത് നൽകൽ അനുയോജ്യമല്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ അഭിപ്രായത്തിന് ഒരു അൻസാരി നേതാവായ ബുഷൈർ ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു പിന്തുണ അറിയിച്ചു. ഖുറൈശിയായ ഒരാളെ തന്നെ ഭരണത്തോലവനാക്കണമെന്ന് ശക്തിയായി വാദിക്കുകയും ചെയ്തു. അതിന് പിൻബലമായി നേതാക്കന്മാർ ഖുറൈശികളിൽ നിന്നാണ് എന്ന നബി വചനം അദ്ദേഹം ഉദ്ധരിക്കുകയും ചെയ്തു. ഇതോടെ പ്രക്ഷുബ്ധമായ ആ അന്തരീക്ഷം ശാന്തമായി. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുറൈശി നേതാക്കന്മാരിൽ പ്രധാനികളായ ഉമറും അബൂ ഉബൈദയും ഇതാ ഇവിടെ ഹാജറുണ്ട്. അവരിൽ നിന്ന് ഒരാളെ നിങ്ങൾക്ക് ഖലീഫയായി തിരഞ്ഞെടുക്കാമല്ലോ. പക്ഷേ അവർ ഇരുവരും അതിന് സമ്മതിച്ചില്ല. അവർ പറഞ്ഞു, നമ്മളിൽ വെച്ച് ഏറ്റവും വിശിഷ്ടനും യോഗ്യനും അബൂബക്കർ തന്നെയാണ്. മാത്രമല്ല, ഉമർ റളിയല്ലാഹു അൻഹു മുന്നോട്ട് വരികയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈപിടിച്ച് ബയാത്ത് ചെയ്യുകയും ചെയ്തു. ഉടനെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവും നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവും മുന്നോട്ട് വന്ന് അപ്രകാരം ബയാത്ത് ചെയ്തു. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാ മുഹാജിറുകളും അൻസ്വാരികളും ബയാത്ത് ചെയ്തു. എന്നാൽ അൻസ്വാരികളിൽ നിന്ന് സഅദ് ഇബ്നു ഉബാദ ഇതിൽ പങ്കുകൊണ്ടിരുന്നില്ല. മുഹാജിറുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് പരിപാലനത്തിൽ ഏർപ്പെട്ടിരുന്നവർക്കും ആ സമയത്ത് ഇതിൽ പങ്കുചേരാൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം മയ്യത്ത് പരിപാലന കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറിയിരിക്കുകയും ജനങ്ങളിൽ നിന്ന് പൊതുവായി ബയ്യത്ത് സ്വീകരിക്കുകയും ചെയ്തു. ജനങ്ങൾ കൂട്ടം കൂട്ടമായി ബയ്യത്ത് ചെയ്യുകയുണ്ടായി. അലി റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, ത്വൽഹ റളിയല്ലാഹു അൻഹു,
എന്നിവർ 40 ദിവസത്തോളം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്തില്ല. ഖലീഫയെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രവാചക കുടുംബത്തിൽപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനോട് കൂടി ആലോചിച്ചില്ല എന്നതിലുള്ള സങ്കടവും പ്രതിഷേധവുമായിരുന്നു ഇതിനു പിന്നിൽ. ഈ സമയത്ത് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെതിരിൽ ആഭ്യന്തര കലാപം അഴിച്ചുവിടാൻ ഒരു പരിശ്രമം നടത്തുകയുണ്ടായി. അലി റളിയല്ലാഹു അൻഹു അതിന് വഴങ്ങിയില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ അതിൻ്റെ പേരിൽ താക്കീത് ചെയ്യുകയും ചെയ്തു. വാസ്തവത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടേക്ക് പോയത് ഖലീഫയാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ല, അവിടെയുള്ള പ്രശ്നം പരിഹരിക്കാനായിരുന്നു. എന്നാൽ അവിടെ വെച്ച് സന്ദർഭവശാൽ അദ്ദേഹത്തിനു സ്ഥാനമേൽക്കേണ്ടി വരികയായിരുന്നു. ആ അവസരത്തിൽ ഇത് തള്ളിക്കളയുന്നത് മുസ്ലിങ്ങൾക്കിടയിൽ ആഭ്യന്തര കുഴപ്പത്തിനും രക്തച്ചൊരിച്ചിലിനും കാരണമായേക്കുമെന്ന് ന്യായമായും അദ്ദേഹം ഭയപ്പെട്ടിരിക്കാം. അങ്ങനെ ഒരു അവസരത്തിൽ പ്രധാനപ്പെട്ട എല്ലാവരോടും കൂടിയാലോചന നടത്തുവാൻ തീരുമാനം വൈകിക്കുന്നത് അനുചിതമാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. ഈ സംഗതികൾ മനസ്സിലായപ്പോൾ അലി റളിയല്ലാഹു അൻഹു പള്ളിയിൽ ചെന്ന് പൊതുജനമധ്യത്തിൽ വെച്ചു തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്യുകയാണുണ്ടായത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ യഥാർത്ഥ പേര് അബ്ദുല്ലാഹ് എന്നായിരുന്നു. അബൂബക്കർ എന്നത് ഓമനപ്പേരാണ്. എല്ലാവിധ എതിർപ്പുകളെയും തൃണവൽഗണിച്ചുകൊണ്ട് പുരുഷന്മാരിൽ വെച്ച് ആദ്യം ഇസ്ലാം മതം സ്വീകരിച്ചത് അദ്ദേഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉറച്ച വിശ്വാസമുണ്ടായിരുന്ന അദ്ദേഹം നബിയുടെ ഓരോ വാക്കും നിസ്സംശയം സ്വീകരിച്ചിരുന്നു. ഈ സ്വഭാവ മഹിമ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ സുദ്ദീഖ് അഥവാ സത്യവാൻ എന്ന് ആദരിച്ച് വിളിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രമായ ഖുറൈശ് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെയും കബീല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുറത്ത് എന്ന പിതാമഹനിൽ അദ്ദേഹത്തിൻ്റെ പിതൃബന്ധം ചെന്നുമുട്ടുന്നു. നബി ജനിച്ച് 2 വർഷവും അല്പമാസങ്ങളും കഴിഞ്ഞ ശേഷമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിറന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ മക്കയിൽ തന്നെയാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ കുടുംബ തൊഴിൽ കച്ചവടമായിരുന്നു. അതിനാൽ അദ്ദേഹവും ഒരു വ്യാപാരിയായി തീർന്നു. സൽസ്വഭാവിയും സർവസ്വീകാര്യനുമായിരുന്നു അദ്ദേഹം. മദ്യപാനികളുടെ ഇടയിൽ ജീവിച്ചിട്ടും ഒരു തുള്ളി മദ്യം പോലും അദ്ദേഹം ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. തൻ്റെ പിതാക്കന്മാരും പിതാമഹന്മാരും ബിംബാരാധകന്മാരായിരുന്നുവെങ്കിലും ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹത്തിന് അതിനോട് കഠിന വെറുപ്പായിരുന്നു. ചെറുപ്പകാലം മുതൽ നബിയുടെ ആത്മമിത്രമായിരുന്ന അദ്ദേഹം എല്ലാ സന്നിഗ്ധഘട്ടത്തിലും പ്രവാചകനോടൊപ്പം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് പലായനം ചെയ്തപ്പോൾ എല്ലാം കൈവെടിഞ്ഞുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുഗമിച്ചു. ധനികനായിരുന്നുവെങ്കിലും വളരെ ലളിത ജീവിതം നയിച്ച അദ്ദേഹം തൻ്റെ ബാക്കി സമ്പാദ്യം മുഴുവൻ ഇസ്ലാമിന് വേണ്ടിയാണ് വിനിയോഗിച്ചത്. ബയ്അത്തൊക്കെ കഴിഞ്ഞ ശേഷം ഖലീഫ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ജനങ്ങളെ, ഞാൻ നിങ്ങളുടെ ഭരണാധികാരിയാക്കപ്പെട്ടിരിക്കുകയാണ്. എങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഉത്തമൻ ഞാനല്ല. നല്ലത് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ എന്നെ അനുസരിക്കുക. തെറ്റായ മാർഗത്തിലേക്ക് പോവുകയാണെങ്കിൽ എന്നെ തിരുത്തുക. നിങ്ങളിൽ ദുർബലരായവർ അവരുടെ അവകാശങ്ങൾ അവർക്ക് ലഭിക്കുവോളം എന്നെ സംബന്ധിച്ചിടത്തോളം ശക്തരായിരിക്കും. നിങ്ങളിൽ ശക്തരായവർ അവരിൽ നിന്ന് മറ്റുള്ളവരുടെ അവകാശങ്ങൾ വാങ്ങുവോളം എന്നെ സംബന്ധിച്ചിടത്തോളം ദുർബലരായിരിക്കും. ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുമ്പോൾ നിങ്ങൾ എന്നെ അനുസരിക്കുക. ഞാൻ അവരെ ധിക്കരിക്കുമ്പോൾ നിങ്ങൾ എന്നെ അനുസരിക്കേണ്ടതില്ല. ഭരണാധികാരം ഏറ്റെടുത്തതിൻ്റെ അടുത്ത ദിവസം തൻ്റെ കുറച്ച് വസ്ത്രങ്ങളുമായി കച്ചവടത്തിന് വേണ്ടി പട്ടണത്തിലേക്ക് നടക്കുകയായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. വഴിയിൽ വെച്ച് ഇത് കണ്ട ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ തടഞ്ഞു. അങ്ങ് മുസ്ലിങ്ങളുടെ ഖലീഫയായി കഴിഞ്ഞിരിക്കുന്നതിനാൽ ഈ ജോലി പറ്റുകയില്ലെന്ന് അദ്ദേഹത്തെ ഉണർത്തി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, തൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിന് മറ്റെന്ത് മാർഗമാണ് ഞാൻ സ്വീകരിക്കേണ്ടത്? ഈ സംഭവത്തെ തുടർന്ന് സ്വഹാബികൾ അദ്ദേഹത്തിന് തുച്ഛമായ ഒരു വേതനം നിശ്ചയിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അറേബ്യ മൊത്തം ഇസ്ലാമിക ഭരണം സ്ഥാപിതമായിരുന്നെങ്കിലും ജനങ്ങളെല്ലാം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇസ്ലാം ആശ്ലേഷിച്ചവരിൽ തന്നെ ഇസ്ലാം ഹൃദയപൂർവ്വം ഉൾക്കൊള്ളാത്തവരുമുണ്ടായിരുന്നു. ഇവർ നബിയുടെ കാലശേഷം കലാപത്തിന് മുതിർന്നു. ചില ഗോത്രങ്ങൾ ഇസ്ലാമിക രാഷ്ട്രത്തിന് നൽകി വരുന്ന സക്കാത്ത് നിഷേധിച്ചു. മറ്റു പലയിടത്തും
പ്രവാചകത്വ അവകാശവാദവുമായി വ്യാജന്മാർ രംഗത്തു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തു തന്നെ ചിലർ രംഗത്തു വന്നിരുന്നെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിമഹത്വത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്കൊന്നും ആയില്ല. എന്നാൽ തിരുദൂതരുടെ വഫാത്തിന് ശേഷം അവരിൽ പലരും ശക്തിയാർജിക്കുകയും അവരുടെ കെണികളിൽ പലരും പെട്ടുപോവുകയും ചെയ്തുകൊണ്ടിരുന്നു. മദീനയിൽ നിന്ന് വളരെ വിദൂരമായതിനാൽ ഇസ്ലാമിൻ്റെ സന്ദേശം പരിപൂർണമായി എത്തിക്കാൻ അന്നത്തെ യാത്രാവാർത്താ സംവിധാനങ്ങളുടെ അപര്യാപ്തത തടസ്സമായി. ഇത് വ്യാജന്മാർക്ക് അനുഗ്രഹമാവുകയും ചെയ്തു. അങ്ങനെ ഒരു പ്രശ്നകലുഷിതമായ അന്തരീക്ഷത്തിലാണ് പ്രഥമ ഖലീഫയായി അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു ചുമതലയേൽക്കുന്നത്. ഈ വെല്ലുവിളികളൊക്കെ ഖലീഫ അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു എങ്ങനെ നേരിടുന്നു അതറിയുവാൻ നമുക്കടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കാം. അസ്സലാമു അലൈക്കും.